ഈ വാർത്തകളിലേക്കും വിശേഷങ്ങളിലും ഒക്കെ വരാം. അതിനു മുമ്പ് നമുക്ക് ടി ആർ റസാഖിന്റെ മരണ വാർത്ത, ഇന്നലെ രാത്രി കൊച്ചിയിലായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്നാണ് കലാലോകം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. പ്രമുഖരായ എല്ലാവരും കോഴിക്കോടാണ്, കൊച്ചിയിലാണ് മരണമെങ്കിലും അദ്ദേഹത്തെ മമ്മൂട്ടി, മോഹൻലാൽ, സംവിധായകൻ കമൽ, സുബീർ, അങ്ങനെ ഒത്തിരി പേര് എല്ലാവരും ഒരുപക്ഷെ കലാകേരളം ഒന്നാകെ തന്നെ കോഴിക്കോടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയും വൈകിയും അദ്ദേഹത്തെ ആദരാഞ്ജലി അർപ്പിക്കാനായി ഒട്ടേറെ പേർ. സംഘാടകനായും ഉദ്ഘാടകനായും പ്രാസംഗികനായും പല വേഷത്തിൽ ടി എ റസാഖ് ടൗൺ ഹാളിന്റെ വേദിയിൽ എത്തിയിട്ടുണ്ട്. അന്നും അദ്ദേഹത്തെ കാത്തിരുന്നിട്ടുണ്ട് കോഴിക്കോട്ടുകാർ. ഇത്തവണ എത്താൻ അല്പം വൈകി. അർദ്ധരാത്രി 12 മണിക്കാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കോഴിക്കോട്ടെത്തിച്ചത്. ആരും നിരാശരായി മടങ്ങിയില്ല, ക്ഷമയോടെ കാത്തിരുന്നു. സഹപ്രവർത്തകരായ സിബി മലയിലും രഞ്ജിത്തും കമലുമെല്ലാം അല്പം മുമ്പേ എത്തി. റസാഖിന്റെ തിരക്കഥകൾ ജീവിച്ച മമ്മൂട്ടിയും മോഹൻലാലും വേദിക്ക് പുറകിൽ കാത്തിരിക്കുകയായിരുന്നു. ഒപ്പം കോഴിക്കോട്ടെ MLA മാരുൾപ്പെടെയുള്ള പൗരപ്രമുഖരും ഒറ്റ നോട്ടത്തിൽ യാത്ര പറഞ്ഞ് എല്ലാവരും മടങ്ങി. നികത്താനാവാത്ത നഷ്ടം മലയാള സിനിമയ്ക്ക് മാത്രമല്ല സ്വകാര്യ സൗഹൃദങ്ങളിലുമാണെന്ന് സഹപ്രവർത്തകർ ഓർമ്മിച്ചു. റസാഖിനെ കുറിച്ച് എന്താ പറയേണ്ടത്? കോഴിക്കോട് നഗരത്തിൽ നിന്നുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഈ കോഴിക്കോട് നഗരത്തിൽ റസാഖ് ഇല്ലാതെ എനിക്ക് ഈ കോഴിക്കോട് നഗരത്തെ ഓർക്കാൻ പറ്റില്ല. കഴിഞ്ഞ 10-25 വർഷമായിട്ട് അസുഖം മൂർച്ഛിച്ചപ്പോഴും എല്ലാവരും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നു. വലിയ വേദനയാണ്, വലിയ ദുഃഖമാണ്. ദുരന്തം എന്ന് പറയുന്നതിനേക്കാളും ഇപ്പുറത്തേക്കുള്ള വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ടൗൺ ഹാളിൽ നിന്ന് പുലർച്ചെ 1 മണിയോടെ കോഴിക്കോട്ടെ കണ്ണഞ്ചേരിയിലെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോയത്. അവിടെ നിന്ന് കൊണ്ടോട്ടിയിലേക്കും. റസാഖിന്റെ മരണവാർത്ത കോഴിക്കോട്ടെ ആരാധകരും അനുവാചകരും മുഴുവൻ അറിഞ്ഞെത്തിയിട്ടില്ല. അതെ, ഈ യാത്ര അല്പം തിരക്കിട്ടായിരുന്നു. മനോരമ ന്യൂസ്, കോഴിക്കോട്.